ഫ്രൂട്ട് ബേ എന്തുകൊണ്ട് ആലപ്പുഴക്കില്ല ആലപ്പുഴക്കില്ല എന്നുള്ള ചോദ്യം നിരന്തരമായി കേട്ടുകൊണ്ടിരുന്ന അബ്ദുൽ മനാഫ് ഏറ്റവും അവസാനം ആ പ്രശ്നത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇനി ഫ്രൂട്ട് ബേ ആലപ്പുഴയ്ക്കും സ്വന്തം. എന്തായാലും ഫ്രൂട്ട് ബേ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട നാല് താരങ്ങളാണ് ഇപ്പൊ നമ്മുടെ മുൻപിൽ നിൽക്കുന്നത്. എന്റെ അടുത്തും താരമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. യെസ് ഏറ്റവും കളർഫുൾ ആയിട്ട് നിൽക്കുന്ന താരം മറ്റാരുമല്ല, നമ്മുടെ സ്വന്തം രമേശ് പിഷാരടി. നല്ല പേടി ഉണ്ടായിരുന്നു, നീ വല്ല പെണ്ണുങ്ങളുടെ പേര് പറഞ്ഞു. യെസ്, ഇനിയിപ്പോ ഇവിടെ സൂപ്രവുമുണ്ട് വേഷത്തിലെത്തിയിരിക്കുന്നു, നമ്മുടെ സ്വന്തം അനുശ്രീ. അനുശ്രീയുടെ സ്ത്രീ കണ്ട മുഖത്തെ നോക്ക്, ഒരു കൈയുടെ കൂടെ ഇത് ഞാൻ ചോദിച്ചോട്ടെ, ഈ രമേശ് പിഷാരടി ആരെങ്കിലും ആണോ ഈ നിൽക്കുന്ന തരം? അല്ല, നൂറിൻ പിഷാരടി. അപ്പൊ അങ്ങനെ നമുക്ക് അങ്ങനെ പറയാം അല്ലെ, നൂറിൻ ഷെരീഫ് എന്നുള്ള പേര് മാറ്റിയിട്ട് ആലപ്പുഴക്കാരെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്രൂട്ട് ബേയിലേക്ക് എത്തിയിരിക്കുന്നു നൂറിൻ പിഷാരടി. ഇല്ല കേട്ടോ, നമ്മൾ ശരിക്കും അനൗൺസ് ചെയ്യണേ, കാരണം ഇത് ഇതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള സാധനമാണല്ലോ. അപ്പൊ അത് കാരണം കൊണ്ട് ഒരേ വസ്ത്രത്തിൽ എത്തിയിരിക്കെങ്കിലും ഇവർ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ കൊടിയുണ്ട് നൂറിൻ ഷെരീ. ഇത് അങ്ങോട്ട് പോകുന്നു പറയുന്നത് കൊള്ളാട്ട പരിപാടി. ശരി, അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇപ്പൊ ഏറ്റവും ശാരീരിക സുന്ദരിയായിട്ട് കൈയൊക്കെ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? കൂടി ഗ്ലാസ് എന്താ, ഗ്ലാസ് എന്താ വെക്കാതെ? അല്ലല്ലോ, നമ്മുടെ ഇവിടുത്തെ ഒരേ ഒരു യുഡിസി ആണ്. ശരിയാണല്ലോ, ഈ ഗ്ലാസ് വെച്ച് കഴിയുമ്പോ കൽപ്പന ചേച്ചിയുടെ പഴയ ഒരു കഥാപാത്രത്തെ ആർക്കെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ അത് തികച്ചും സ്വാഭാവികം. മാത്രം വന്നിരിക്കുന്നു ഫ്രൂട്ട് ബേ ഇനോഗ്രേഷന് വേണ്ടിയിട്ട് നമ്മുടെ സ്വന്തം നിരഞ്ജനാനു. ഓക്കെ, പിഷാരടി എന്തോ സൈഡിൽ നിന്ന് പറയുന്നുണ്ട്. എന്ത് പറയുന്നുണ്ടല്ലോ.